വാൽമീകി രാമായണത്തെ അറിയാനും പഠിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഇവിടെ. ശ്രദ്ധയോടുകൂടി രാമായണത്തെ പഠിക്കുകയും രാമായണത്തിലെ ജീവിത സന്ദേശങ്ങളെ സ്വജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി സത്സംഗമ നടത്തുന്ന ഈ പഠന ക്ലാസ്സിലേക്ക് നല്ലവരായ എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവം പ്രേമപൂർവം സ്വാഗതം ചെയ്യുന്നു. ശ്രീരാമചന്ദ്രനെ യുവരാജാവാക്കുവാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയിൽ പൗരപ്രമുഖന്മാരുടെയും പൗരജനങ്ങളുടെയും ഒക്കെ അഭിപ്രായം ആരാഞ്ഞ രാജ ദശരഥൻ അവരുടെ വാക്കുകൾ കേട്ട് ആനന്ദം കൊണ്ട് വളരെയധികം സന്തോഷപൂർവം എല്ലാവരോടും ശ്രീരാമചന്ദ്രൻ്റെ അഭിഷേകത്തിൻ്റെ കാര്യം വീണ്ടും പ്രഖ്യാപിച്ചു. താമര പൂമൊട്ടുപോലെ കൂപ്പുകൈകളേന്തിയ പ്രജാപ്രമുഖന്മാരുടെ വാക്കുകൾ കേട്ട് ഹൃദയം കുളിർത്ത് ദശരഥൻ സന്തോഷപൂർവം പറഞ്ഞു, എൻ്റെ പ്രിയ പുത്രനിൽ രാജാധികാരം നേരുന്നത് കൊണ്ട് എൻ്റെ യോഗ്യത നിസ്തുലമായി. ഞാൻ ഏറ്റവും അധികം സന്തുഷ്ടനുമായി. എല്ലാവരെയും കൈകൂപ്പി തൊഴുത് ദശരഥൻ വീണ്ടും പറഞ്ഞു, ശ്രീമത്തായ ചൈത്രമാസം പുണ്യപൂരിതമാണ്. കാടുകളെല്ലാം നാനാവർണ കുസുമങ്ങളാൽ അലങ്കൃതമായി രാജാഭിഷേകത്തിന് വേണ്ടതെല്ലാം ഒരുക്കൂട്ടാൻ പറ്റിയ സമയമാണിത്. ഇത് കേട്ട ജനങ്ങളെല്ലാം സന്തോഷം കൊണ്ട് കൈകൾ കൂട്ടിയടിച്ചു. ആ ശബ്ദം ദിഗന്ധങ്ങളിൽ മാറ്റുലി തന്നെ ഉണ്ടാക്കി. പതുക്കെ ആരവം അവസാനിച്ചപ്പോൾ നരപാലകൻ വസിഷ്ഠ ബ്രഹ്മർഷിയോട് പറഞ്ഞു, ഭഗവാനെ, രാമാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കർമ്മങ്ങളും അവിടുന്ന് തന്നെ അരുളി ചെയ്യണം. ഭൂപാലകന്റെ അഭ്യർത്ഥന കേട്ട വസിഷ്ഠൻ വിനീതരായി കൈകൂപ്പി നിൽക്കുന്ന സദസ്യരോട് നിർദ്ദേശിച്ചു, അഭിഷേകത്തിന് വേണ്ട വസ്തുവകകളെ കുറിച്ചാണ് വസിഷ്ഠൻ ഇവിടെ പറയുന്നത്. അഭിഷേക ചടങ്ങിന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതിനെക്കുറിച്ച് വസിഷ്ഠൻ സർവരോടായി പറഞ്ഞു. സ്വർണം പോലെയുള്ള ലോഹങ്ങൾ, നവരത്നങ്ങൾ, പൂജാദ്രവ്യങ്ങൾ, പ്രധാനപ്പെട്ട ഔഷധങ്ങൾ, തേനും നെയ്യും നിറച്ച പ്രത്യേക പാത്രങ്ങൾ, കോടി വസ്ത്രങ്ങൾ, എല്ലാ വിധത്തിലുമുള്ള ആയുധങ്ങളൊത്ത പള്ളിത്തേർ, ചതുരംഗ പടകൾ, സർവലക്ഷണമൊത്ത ഗജവീരന്മാർ, വെൺകൊറ്റക്കുട, കൊടിമരം, മിന്നിത്തിളങ്ങുന്ന 1000 തങ്കക്കുടങ്ങൾ, സ്വർണം കൊണ്ട് കൊമ്പ് കെട്ടിയ കാള, ഇങ്ങനെ ആവശ്യമുള്ള സർവ വസ്തുക്കളും പ്രഭാതത്തിലേക്ക് രാജകീയ അഗ്നിശാലയിൽ ഒരുക്കുവിൻ. നഗരത്തിൻ്റെ ഗോപുരങ്ങളിലും അരമനയുടെ പ്രവേശമാർഗങ്ങളിലും സുഗന്ധപൂർണങ്ങളായ കുസുമങ്ങൾ തൊടുത്ത ചന്ദനമാല്യാദികളും പരിമളം പരത്തുന്ന ധൂപങ്ങളും ഉണ്ടായിരിക്കണം. ബ്രാഹ്മണവര്യന്മാരെ വേഗത്തിൽ ക്ഷണിക്കുവിൻ. അവർക്കുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കുവിൻ. കുടിക്കൂറകൾ എല്ലായിടത്തും തൂക്കുക. രാജവീഥികൾ മുഴുവൻ ശുചിയായി വെള്ളം തളിക്കുവിൻ. കൊട്ടാരത്തിൻ്റെ 2-ാമത്തെ മതിൽക്കെട്ടിൽ വാദ്യക്കാരും സർവാംഗ സുന്ദരികളും നിൽക്കട്ടെ. വിശേഷാലുള്ള പൂജ, സദ്യ, ദക്ഷിണ എന്നിവയെല്ലാം ചൈത്യങ്ങളിലും ദേവാലയങ്ങളിലും വെവ്വേറെ ഏർപ്പാട് ചെയ്യണം. ഉത്സവമാഘോഷിക്കുന്ന കൊട്ടാരമുറ്റത്തിൽ അരയിൽ വാൾ തൂക്കി നിർമ്മലങ്ങളായ ഉടുപ്പുകൾ അണിഞ്ഞ രാജഭടന്മാർ സൂര്യോദയത്തിന് മുമ്പ് എത്തിച്ചേരണം. ഭഗവാൻ വസിഷ്ഠന്റെ അരുളപ്പാടുകൾ പ്രജകളിൽ ഉത്സാഹവും ആവേശവും ഉണ്ടാക്കി. അല്പസമയത്തിനുള്ളിൽ നിർദ്ദേശങ്ങളെല്ലാം നിർവഹിക്കപ്പെട്ടു. സർവനിർദ്ദേശങ്ങളും നിർവഹിക്കപ്പെട്ടത് കണ്ട് സന്തുഷ്ടരായ വസിഷ്ഠനും വാമദേവനും ദശരഥനോടായി പറഞ്ഞു, ഇനി ആവശ്യമുള്ളതെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് എല്ലാം ചെയ്തത് നോക്കിയതിന് ശേഷം നമുക്ക് വിലയിരുത്താം. ഉടനെ തന്നെ രാജാവായ ദശരഥൻ സുമന്ത്രരെ അടുത്തു വിളിച്ചു. സുമന്ത്രരെ, ഓമനമകൻ രാമനെ അതിവേഗം കൊണ്ടുവരൂ. രാജശാസനം ശിരസാവഹിച്ച സുമന്ത്രർ മഹാരഥനായ ശ്രീരാമചന്ദ്രനെ ശ്രേഷ്ഠ രഥത്തിലേറ്റിക്കൊണ്ട് രാജസദസ്സിലെത്തി.
കിഴക്ക് തെക്ക് തുടങ്ങിയ എല്ലാ നാടുകളിൽ നിന്നും വന്ന രാജാക്കന്മാരാൽ ആവൃതനായ ദശരഥ മഹാരാജാവ് ദേവസദസ്സിലെ ഇന്ദ്രനെ പോലെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഭയിലേക്കാണ് ശ്രീരാമചന്ദ്രൻ കയറി വരുന്നത്. ശ്രീരാമചന്ദ്രൻ രാജസദസ്സിലേക്ക് കയറി വന്നു. ഗന്ധർവരാജ സദൃശൻ, പൗരുഷത്താൽ പാരിടത്തിലെങ്ങും പ്രഖ്യാതി പരത്തിയവൻ, നീണ്ടുരുണ്ട് മുട്ടോളമെത്തിയ കൈകളോടുകൂടിയവൻ, മതയാന തുല്യമായി നടക്കുന്ന മഹാസത്വൻ, പൂർണ്ണചന്ദ്രസുന്ദരവദനൻ, ദർശനത്തിൽ തന്നെ ഏതൊരു ജീവിക്കും പ്രിയമേകുന്നവൻ, രൂപൗദാര്യ ഗുണങ്ങളാൽ മനുഷ്യരുടെ കണ്ണും കരളും കവരുന്നവൻ, ചൂടേറ്റുവാടുന്നവർക്ക് കാർമേഘം പോലെ ആനന്ദപ്രദൻ, ഇങ്ങനെയുള്ള രഘുവംശനന്ദനായ ശ്രീരാമചന്ദ്രൻ തേരിലേറി വരുന്നത് കണ്ണുകളിമവെട്ടാതെ എത്ര നോക്കിയിട്ടും പുണ്യനിധിയായ പിതാവിന് മതി വന്നില്ല. സുമന്ത്രർ കുമാരനെ രഥത്തിൽ നിന്നിറക്കി. കൈലാസഗിരി പോലെയുള്ള കൊട്ടാരത്തിൽ ഇരുന്നരുളുന്ന മഹാരാജ സമീപത്തേക്ക് തേരാളിയും മന്ത്രിയും കൂടിയായ സുമന്ത്രരെ അനുഗമിച്ച് ഇക്ഷ്വാകു കുലതിലകനായ ശ്രീരാമചന്ദ്രൻ കൈകൾ കൂപ്പിക്കൊണ്ട് വന്ന് കയറി. വന്ന ഉടനെ ദശരഥനെ അഭിവാദ്യം ചെയ്തു. പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച പൊന്നോമന മകന്റെ കൂപ്പുകൈകളിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച മഹാരാജാവ് സ്നേഹത്തോടെ വാത്സല്യത്തോടുകൂടി മാറോടണച്ചു. സമീപത്തുള്ള സിംഹാസനത്തിൽ രാമനെ ഇരുത്തി. സൂര്യഭഗവാൻ മേരുമാമലയിൽ എന്ന പോലെ ആ സിംഹാസനത്തിൽ രഘുവര നന്ദനൻ പ്രകാശം പൊഴിച്ചുകൊണ്ട് ഇരുന്നു. തന്റെ പൊന്നുമകനെ തൃക്കൺ പാർത്ത് ദശരഥ മഹാരാജാവ് ഏറ്റവും സന്തുഷ്ടനായി. പിതാക്കന്മാരെ ശ്രേഷ്ഠതരനായ നരേന്ദ്രൻ സർവരും കേൾക്കെ രാമഭദ്രനോടായി പറഞ്ഞു, എന്റെ പത്നിമാരിൽ ജ്യേഷ്ഠത്തിയും സർവ സദ്ഗുണങ്ങളും ഒത്തുചേർന്നവളുമായ കൗസല്യാദേവിയിൽ സീമന്ത നന്ദനനായി ജനിച്ച ഹേ രാമ, ശ്രേഷ്ഠ ഗുണങ്ങളെ കൊണ്ട് നാട്ടുകാർക്കെല്ലാം ആനന്ദമേകുന്ന ഉണ്ണി, പൂയന്നാളിൽ നീ യുവരാജാവായി വാഴണം. ജന്മനാ വിനയാന്വിതനും അതേസമയം പുരുഷോത്തമനുമായ എന്റെ മകനോട് വീണ്ടും ഞാൻ ചില ഇഷ്ടകാര്യങ്ങൾ പറയുന്നു. വിനയാന്വിതനായ നീ ദിനവും വിജിതേന്ദ്രിയനായി വാഴണം. കാമക്രോധാദികളിൽ നിന്നുണ്ടാകുന്ന വ്യസനങ്ങളെ നിശേഷം പരിത്യജിക്കണം. പ്രത്യക്ഷമായും പരോക്ഷമായും അമാത്യന്മാരെയും പ്രജകളെയും പ്രസാദിപ്പിക്കണം. തെളിഞ്ഞ ഹൃദയത്തോടെ രാജ്യപരിപാലനം ചെയ്താൽ മിത്രങ്ങളെല്ലാം അമൃത് കിട്ടിയ ദേവന്മാരെ പോലെ സന്തുഷ്ടചിത്തരാകും. അതുകൊണ്ട് ഉണ്ണി രാമ, അപ്രകാരം സംയമചിത്തനായി രാജ്യം ഭരിക്കണം. ആ സദസ്സിൽ സന്നിഹിതരായിരുന്ന ശ്രീരാമചന്ദ്രന്റെ സത്സുഹൃത്തുക്കൾ ചക്രവർത്തിയുടെ വാക്കുകൾ കേട്ട് വെമ്പിപ്പാഞ്ഞുകൊണ്ട് കൗസല്യാദേവിയുടെ സമീപം ചെന്ന് ആ സന്തോഷ വർത്തമാനം അറിയിച്ചു. ആനന്ദം കൊണ്ട് രോമാഞ്ചമണിഞ്ഞ ദേവിയാകട്ടെ ഉടനെ തന്നെ സ്വർണം, പശു, രത്നം തുടങ്ങിയവ എല്ലാം പ്രിയം പറഞ്ഞവർക്കായി ദാനം ചെയ്തു. ശ്രീരാമചന്ദ്രൻ പിതാവിനെയും സദസ്സിനെയും എല്ലാവരെയും വന്ദിച്ചുകൊണ്ട് ശ്രീനികേതനമായ സ്വന്തം അരമനയിലേക്ക് തേരിൽ കയറി യാത്ര തിരിച്ചു. ആഗ്രഹിച്ചതുപോലെ കാര്യം നേടിയ പ്രജകളെല്ലാം രാജാവിന്റെ അനുമതിയോടുകൂടി അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചെത്തി. പ്രജകളെല്ലാം പിരിഞ്ഞ് മന്ത്രിമാർ മാത്രമായപ്പോൾ വളരെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയതുപോലെ ദശരഥ മഹാരാജാവ് പറഞ്ഞു, പൂയം നക്ഷത്രം നാളെ തുടങ്ങും. ചിന്താമരാക്ഷനായ രാമന് യുവരാജ എന്ന പ്രഭുസ്ഥാനാഭിഷേകം നാളെ തന്നെ നടത്തണം. ഇത്രയും പറഞ്ഞ് ദശരഥൻ മന്ത്രിമാരെ പിരിച്ചുവിട്ടതിന് ശേഷം അന്തപുരത്തിൽ വിശ്രമിക്കാനായി എത്തി. എന്നാൽ ഉടനെ തന്നെ മറ്റൊരാലോചനയ്ക്ക് ശേഷം ഉടനെ സുമന്ത്രരെ വിളിച്ചു. സുമന്ത്രരോട് പറഞ്ഞു, രാമനെ അതിവേഗത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരും. കൽപ്പന ശിരസാ വഹിച്ച സുമന്ത്രർ ഉത്തരക്ഷണത്തിൽ കുമാരന്റെ കൊട്ടാരത്തിലെത്തി. കാവൽക്കാർ വിവരമുണർത്തിയപ്പോൾ ജിജ്ഞാസാഭരിതനായ ശ്രീരാമചന്ദ്രൻ സൂതനെ അകത്തേക്ക് വേഗത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു. സുമന്ത്രർ വന്നപ്പോൾ ധൃതിയോടുകൂടി ശ്രീരാമൻ ചോദിച്ചു, ഇത്ര പെട്ടെന്ന് വന്നതെന്താണ്? വിവരം വ്യക്തമായി വേഗം പറയൂ. ഉടനെ തന്നെ സുമന്ത്രർ പറഞ്ഞു,
അവിടത്തെ തൃക്കൺ പാർക്കുവാൻ പിതാവ് ആഗ്രഹിക്കുന്നു. വേഗത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു. തൊഴുതുകൊണ്ട് ഇത്രയും പറഞ്ഞ സുമന്ത്രർ മാറി നിന്നപ്പോൾ ഇത് കേട്ട് ശ്രീരാമൻ അതിവേഗത്തിൽ സുമന്ത്രരെയും കൂട്ടി പിതൃ സവിതത്തിലെത്തി. രഹസ്യമായി ഉത്തമമായ ഉപദേശങ്ങൾ നൽകുവാൻ വരുത്തിയ പ്രിയനന്ദനനെ ദശരഥ മഹാരാജാവ് തൻ്റെ അനുമതി പ്രകാരം തന്നെ സുമന്ത്രരോട് പള്ളിയറയിലേക്ക് കൊണ്ടുവരാൻ ഉച്ചത്തിൽ പറഞ്ഞു. അങ്ങനെ ദശരഥ സമീപത്തേക്ക് ശ്രീരാമനെ ആനയിച്ചു. ദൂരത്ത് നിന്ന് പിതാവിനെ കണ്ട ഉടനെ തന്നെ കൈകൾ കൂപ്പിക്കൊണ്ട് അടുത്തു ചെന്ന് നമസ്കരിച്ച പൊന്നോമന മകനെ എഴുന്നേൽപ്പിച്ച് സമീപത്തിൽ ശ്രേഷ്ഠ സിംഹാസനത്തിൽ ഇരുത്തി രാജാ ദശരഥൻ മന്ദസ്മിതത്തോടെ പറയാൻ തുടങ്ങി. രാമ, ഞാൻ വയസ്സനായി. ഈ ദീർഘായുസിനിടയിൽ എല്ലാ സുഖങ്ങളും പരിപൂർണമായും ഞാൻ അനുഭവിച്ചു. അന്നദാനം, ദക്ഷിണകൾ എന്നിവ യഥേഷ്ടം കൊടുത്ത് അനേകം യാഗങ്ങൾ യഥാവിധി ഞാൻ ചെയ്തു. അതിൻ്റെ എല്ലാം ഫലമായി കിടയറ്റ ഗുണങ്ങളോടുകൂടിയ നിന്നെ ആത്മജനായി പുത്രനായി ലഭിച്ചു. ധാരാളം ദാനങ്ങൾ സൽപാത്രങ്ങളിൽ അർപ്പിച്ചു. ഒരു ക്ഷത്രിയന് വേണ്ട എല്ലാ വിദ്യാഭ്യാസവും നിനക്ക് തന്നു. ഇന്ന് നീ പുരുഷന്മാരിൽ ഉത്തമോത്തമനാണ്. ധാർമ്മികമായ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദേവഋണം ഋണം ഋഷി ഋണം പിതൃഋണം എന്നീ വേദമനുശാസിക്കുന്ന എല്ലാ കടങ്ങളും ഞാൻ വീട്ടിക്കഴിഞ്ഞു. ഒന്നു മാത്രം ഇനി ബാക്കിയുണ്ട്, നിന്റെ അഭിഷേകം. ഞാൻ പറയുന്നത് അതേപടി നീ അനുസരിക്കുമെന്ന് എനിക്കറിയാം. നീ രാജാവാകാൻ പ്രജകൾ കൊതിക്കുന്നു. അതുകൊണ്ട് ഉണ്ണിയെ യുവരാജാവായ അഭിഷേകം കഴിക്കുവാൻ ഞാൻ നിശ്ചയിച്ചു. രാമ, ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ കുറച്ചു ദിവസങ്ങളായി സ്വപ്നത്തിൽ ഭയാനകങ്ങളായ അശുഭങ്ങളെ കാണുന്നുണ്ട്. ഇടിവാളോടുകൂടിയ കൊള്ളിമീൻ ആകാശത്ത് നിന്ന് അലറിക്കൊണ്ട് താഴേക്ക് വീഴുന്നത് പോലെ കാണുന്നു. സൂര്യൻ, ചൊവ്വ, രാഹു എന്നീ ക്രൂര ഗ്രഹങ്ങൾ എൻ്റെ ജന്മനക്ഷത്രത്തെ സ്പർശിച്ചതായി ജ്യോത്സ്യന്മാർ പറയുന്നു. ഇപ്രകാരമുള്ള ലക്ഷണങ്ങൾ മന്നവന്റെ മരണത്തെയോ ഭയങ്കരങ്ങളായ ആപത്തിനെയോ ആണ് സൂചിപ്പിക്കുന്നത്. ഉണ്ണി, ഇപ്പോഴുള്ള എൻ്റെ മനസ്ഥിതി മാറുന്നതിന് മുമ്പ് അഭിഷേകം നടത്തണം. മനുഷ്യ ഹൃദയമല്ലേ, എപ്പോൾ വേണമെങ്കിലും മാറിപ്പോകാം. രാമ, രാമ, ചന്ദ്രൻ ഇന്ന് പുണർദം നക്ഷത്രത്തിലാണ്, നാളെ പൂയമാണ്. അത് ഏറ്റവും ശുഭമായ നക്ഷത്രമാണെന്ന് ദൈവജ്ഞന്മാർ പറയുന്നു. മാത്രമല്ല, അഭിഷേകം നാളെ തന്നെ നടത്തണമെന്ന് എൻ്റെ ഹൃദയം വിമ്പുന്നു. ഉണ്ണി രാമ, ശാസ്ത്രോക്ത രീതിയിൽ വ്രതചര്യ ഇന്ന് തുടങ്ങണം. ഒട്ടും തന്നെ തെറ്റുപറ്റരുത്. ഇപ്പോൾ മുതൽ ജിതേന്ദ്രിയനായി വധുവുമൊന്നിച്ച് ദർഭ തൽപ്പത്തിൽ നീ ഉപവസിക്കണം. സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കൾ ഇന്ന് നിങ്ങൾക്ക് കാവൽ നിൽക്കട്ടെ. ഇത്തരത്തിലുള്ള മംഗളകർമ്മങ്ങൾക്ക് വിഘ്നങ്ങൾ പലപ്പോഴും പല തരത്തിലും ഉണ്ടാകും. ഭരതൻ കേകേയ രാജ്യത്തിൽ പോയ അന്നു മുതൽ നിന്റെ അഭിഷേക കാലമായി എന്നാണ് എൻ്റെ അഭിപ്രായം. സത്സ്വഭാവിയും ജ്യേഷ്ഠാനുവർത്തിയും ധർമ്മിഷ്ഠനും ദയാലുവും ജിതേന്ദ്രിയനുമാണ് നിന്റെ അനുജൻ ഭരതൻ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല രാമ. എന്നാലും രാമ, മനുഷ്യഹൃദയം ചഞ്ചലമാണ്, സുസ്ഥിരമല്ല. ധർമ്മനിഷ്ഠരായ ഉന്നത പുരുഷന്മാർക്കു കൂടി മനസ്സിന് മാറ്റം വന്നിട്ടുണ്ട്, അവരുടെ തീരുമാനങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. വളരെ സ്നേഹമുള്ളവർ പോലും അകന്നുപോയിട്ടുണ്ട് രാമ. അതുകൊണ്ട് രാമ, എത്രയും വേഗം നിന്റെ അഭിഷേകം നടക്കണം. അച്ഛൻ പറയുന്നത് സശ്രദ്ധം കേട്ട രഘുനന്ദനൻ രാജാനുമതിയോടെ അഭിവാദനം ചെയ്ത് സ്വന്തം ആലയത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അന്തപുരം ശൂന്യമായി കണ്ടപ്പോൾ അവിടെ നിന്ന് കൗസല്യാദേവിയുടെ അമ്മയുടെ അരമനയിലേക്കാണ് രാമൻ പോയത്. രാജാഭിഷേക വർത്തമാനം അറിഞ്ഞ് അവിടെ എത്തിയ സുമിത്രാദേവിയോടും ലക്ഷ്മണകുമാരനോടും സീതാദേവിയോടും ചേർന്നിരിക്കുന്ന മാതാവിനെ കണ്ട രാമൻ പ്രേമപൂർവം അമ്മയുടെ അടുത്ത് ചെന്ന് അനുഗ്രഹം വാങ്ങി. വെൺപട്ടുടുത്ത് ഏകാഗ്രചിത്തയോടെ മൗനമായി രാജ്യത്തിന് ഐശ്വര്യവും നേർന്ന പ്രാണായാമത്തിൽ പരമാത്മാവിഷ്ണുവിനെ ധ്യാനിച്ചിരിക്കുന്ന കൗസല്യാദേവിയുടെ പുണ്യനിഷ്ഠയിൽ സന്തുഷ്ടനായ രഘുനന്ദനൻ അമ്മയുടെ സമീപത്ത് ചെന്ന് ഉൾക്കുളിരേകും വിധം അമ്മയോടായി പറഞ്ഞു. അമ്മേ,
പ്രജാസംരക്ഷണത്തിന് അച്ഛൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു. അച്ഛൻ്റെ കൽപ്പന പ്രകാരം നാളെ എനിക്ക് അഭിഷേകമുണ്ടാകും. സീതയൊന്നിച്ച് ഇന്ന് രാത്രി ഉപവസിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. നാളെ നടക്കാൻ പോകുന്ന അഭിഷേകത്തിന് സീതയ്ക്കും എനിക്കും വേണ്ട മംഗളകർമ്മങ്ങൾ അമ്മ തന്നെ ചെയ്യിക്കണം. ഈ ഒരു ശ്രീരാമചന്ദ്രൻ അമ്മയോട് തൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ യാചനയോടുകൂടി നമ്മൾ ഇന്നത്തെ രാമായണ പഠനത്തിന് ഇവിടെ സമാപനം കുറിക്കാം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ സൂചനയായി വാൽമീകി തരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ. ഇന്ന് പറഞ്ഞാരംഭിച്ച ഓരോ വാക്കുകളെയും സശ്രദ്ധം കേൾക്കണം, വിലയിരുത്തണം. ഈ വിലയിരുത്തലിൽ നിന്ന് ധാരാളം സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്നത്തെ സംശയത്തെ നാളത്തെ ക്ലാസ് കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഒരു നിർണയത്തിലെത്താവൂ. രാമായണത്തിൽ അതിനിഗൂഢമായ നിരവധി രഹസ്യങ്ങളുടെ കലവറ തുറക്കുന്ന ഒരു അന്തരീക്ഷം, ഒരു പാഠഭാഗമാണ് ഈ ഒരു സമയമുള്ളത്. അതുകൊണ്ട് ഇതിലെ ദശരഥൻ പറയുന്ന ഓരോ വാക്കുകളുടെ പിന്നിലും വലിയ വലിയ കഥകളും ചരിത്രവും ഒളിച്ചിരിപ്പുണ്ട്. പക്ഷേ വാൽമീകി മഹർഷി അത് ഗുഹ്യമായിട്ടാണ് പറയുന്നത്. പലതും ശ്രീരാമചന്ദ്രനോട് ദശരഥൻ പറയുന്നതിൻ്റെ പല വാക്കുകളും ഇവിടെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിരത്തി വച്ചിട്ടില്ല. പിന്നെ എപ്പോൾ നിരത്തി വച്ചിട്ടുണ്ട്? നമുക്ക് നാളുകളിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് നാളെ ഒക്കെ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഒന്നും രണ്ടും തവണ കേൾക്കുക, ആ വരികൾക്കിടയിലൂടെ കയറി ഇറങ്ങി വായിക്കാൻ ഒരു ശ്രമം നടത്തുക. അതിന് നമുക്ക് സാധിക്കണം, സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം.